പ്രിയപ്പെട്ട കുട്ടികളെ അസ്സലാമു അലൈക്കും. നമുക്ക് അടുത്തൊരു കഥയായിക്കോട്ടെ. കഥ എന്ന് പറഞ്ഞാൽ വലിയൊരു കഥ കേട്ടോ, ചെറിയ കഥ ഒന്നുമല്ല, അപ്പോൾ വലിയൊരു കഥയാണ്. പക്ഷെ കഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥയാണ്, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കേൾക്കാത്ത കഥയാണ്. അലിഫ് ലൈല ഒലൈലയിലെ ചെറിയ ഒരു കഥയാണ്, ആയിരത്തൊന്നൂറ് ആവുകളിലെ കഥകളിൽ ഒരു കഥ, നല്ല മനോഹരമായൊരു കഥയാണ്. നിങ്ങൾ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കഥയാണ് കഥ. നമ്മൾ കഥയിൽ കുറേ പാഠങ്ങൾ ഉൾക്കൊള്ളാണ്ട്, ഒരു രാജാവിൻ്റെ കഥയാണ്, രാജാവിൻ്റെ മകൻ്റെ കഥയാണ്. രാജാവിൻ്റെ മകൻ ഒരു പിന്നെ ഭരണത്തിന് നൈപുണ്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. രസിച്ച് ഉല്ലസിച്ച് നടന്ന ആ വ്യക്തിക്ക് സംഭവിച്ച ഒരു പ്രശ്നമാണ് നമ്മൾ ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് ഖാസിബ് എന്നാണ്. പണ്ട് അറേബ്യയിൽ ഒരു മഹാരാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേര് ഖാസിബ് എന്നാണ്. പ്രജാതൽപരനായ, നല്ല നൈപുണ്യമുള്ള നല്ലൊരു രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം ജനങ്ങൾക്ക് ഏറെ പ്രീതിയുള്ളവനായിരുന്നു, ജനങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ജനങ്ങൾ അഭിവൃദ്ധിയിലും ആഹ്ലാദത്തിലും വളരെ സുരക്ഷയിലുമായിരുന്നു. വേറൊരു രാജ്യത്ത് രാജ്യം ആക്രമിക്കാൻ വന്നാലൊക്കെ ചെറുത്തു നിൽക്കാനുള്ള കഴിവും തൻ്റെടവും ജനങ്ങളുടെ പിന്തുണയും ആ രാജാവിനുണ്ടായിരുന്നു. ആ രാജാവിനൊരു മകനുണ്ടായിരുന്നു. ആ മകൻ, മകന്റെ പേര് ആർക്കും അറിഞ്ഞില്ല. മകൻ ആരാന്ന് ആർക്കും അറിയില്ല. പക്ഷെ മകന്റെ മകനറിയാം, മകന്റെ പേരറിയില്ല. മകന്റെ പേര് അറിയാത്തതുകൊണ്ട് ആളുകൾ വിളിച്ചിരുന്നത് ഖാസിബിന്റെ മകൻ എന്നാണ്. ഖാസിബിന്റെ മകനെ ഖാസിബിന്റെ മകൻ എന്ന് വിളിച്ചു. ആർക്കും പേരത്ര ശ്രദ്ധയില്ലാത്തതുകൊണ്ട് ജനങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. രസികനും ആ പിന്നെ ആഹ്ലാദിച്ചു തുള്ളിച്ചാടി ഓടിച്ചാടി നടന്നിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞു. നല്ല ഭരണം കാഴ്ചവെച്ചു. ഖാസിബ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഭരണം ആരുടെ കയ്യിലായി? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ആ രാജഭരണം മക്കളുടെ കയ്യിലാണ്. യുവരാജാവിന്റെ കയ്യിൽ ഭരണം ഏറ്റെടുത്തു. രാജാവ് നമ്മളല്ലേ ഒരു പിന്നെ വിനോദ തൽപരനായിരുന്നു, ഒരു യാത്രാപ്രിയനായിരുന്നു. രാജഭരണം തന്റെ അനുയായികളെ ഏൽപ്പിച്ച്, അതായത് മന്ത്രിമാരെയും ഉപമന്ത്രിമാരെയും ഒക്കെ ഏൽപ്പിച്ച് അദ്ദേഹം യാത്രക്ക് പുറപ്പെട്ടു. യാത്ര കപ്പൽ മാർഗമാണ് ഏറ്റവും ഇഷ്ടമുള്ള. കപ്പൽ യാത്ര എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ളൊരു യാത്ര വേറെ ഇല്ല. അദ്ദേഹം കപ്പിത്താനെ തയ്യാറാക്കി. കപ്പിത്താനോട് വലിയ കപ്പൽ തയ്യാറാക്കാൻ പറഞ്ഞു. ആ കപ്പൽ ആ മാസങ്ങൾ കണക്കിന് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു പ്രഭാതത്തിൽ ആ വലിയ കപ്പൽ, ഖാസിബിന്റെ മകനും കപ്പിത്താനും മാത്രമടങ്ങുന്ന ആ യാത്ര പുറപ്പെട്ടു. ആ യാത്രയിൽ കുറേ ദിവസങ്ങൾ യാത്ര ചെയ്തു, യാത്ര ചെയ്ത് യാത്ര ചെയ്തു. ഒരു പ്രയാസമില്ലാത്ത യാത്ര. അന്നത്തെ യാത്ര എങ്ങനെയാ നിങ്ങൾക്കറിയാം? പായക്കപ്പലാണ്, യന്ത്രക്കപ്പലൊന്നുമല്ല. കപ്പലിൽ പായ കെട്ടിയിട്ട് പായയുടെ ഗതി അനുസരിച്ച്, കാറ്റിന്റെ ഗതി അനുസരിച്ച് പായ നീങ്ങുന്നതനുസരിച്ച് കപ്പൽ ഇങ്ങനെ പോകും. അങ്ങനെ ഒരു പ്രയാസമില്ലാത്ത കുറെ ദിവസങ്ങൾ യാത്ര ചെയ്തു. അങ്ങനെ ഒരു ദിവസം പാതിരാവിൽ കപ്പിത്താൻ ഞെട്ടിയുണർന്നു. ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ കപ്പൽ അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. എത്ര വേഗത്തിലാണ് ഓടുന്നത്! ഓടി ചെന്ന് കപ്പിത്താൻ കപ്പലിന്റെ മുകളിൽ നോക്കുമ്പോഴേ കപ്പൽ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജാവ് രാജാവിനോട് അടുത്ത് വന്നു. രാജാവേ, നമ്മുടെ കപ്പൽ നിയന്ത്രണം കിട്ടുന്നു, ഭയങ്കര കാറ്റും മഴയുമാണ്, പാതിരാവിലാണ്, നമ്മൾ എവിടേക്കാണ്, എങ്ങനെയാണ്, ഒരു നിയന്ത്രണം കിട്ടില്ല, കപ്പൽ അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരം വെളുത്തു, കാറ്റും കോളും ഒക്കെ അടങ്ങി. പക്ഷേ കപ്പലിന്റെ സ്പീഡ് കുറഞ്ഞിട്ടില്ല, അതിവേഗത്തിൽ ഓടിക്കൊണ്ട് അതിശീഘ്രം ഓടിക്കൊണ്ടിരിക്കുകയാണ് കപ്പൽ. അങ്ങനെ കപ്പിത്താൻ മുകളിലേക്ക്, കപ്പലിന്റെ മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോഴേ കപ്പിത്താൻ പേടിച്ച് അരണ്ട് താഴേക്ക് ഓടി വന്ന് കപ്പിത്താൻ രാജാവിനോട് പറയുകയാണ്, രാജാവേ ഇതാ നാം നശിക്കാൻ പോവുകയാണ്, നമ്മുടെ കപ്പലും നശിക്കാൻ പോവാണ്, നമ്മുടെ കപ്പലിന് അപകടം പറ്റാൻ പോവാണ്, നമ്മളിതായി ഭൂമി പിന്നെ കടലിലേക്ക് താഴ്ത്തപ്പെടാൻ പോവുകയാണ്. ഇത് കണ്ട രാജാവ് കുസലില്ലാതെ മുകളിലേക്ക് കയറി നോക്കുമ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ പളുങ്കുമലയിലേക്ക് കപ്പലടുക്കുകയാണ്. പളുങ്കുമലക്കൊരു പ്രത്യേകതയുണ്ട്, ഏത് വസ്തുവും പളുങ്കുമലയുടെ അടുത്താൽ ആകർഷിക്കും, ഗാന്ധം ആകർഷിക്കുന്ന പോലെ. ആ ആകർഷണ വലയത്തിൽ അതി സ്പീഡിൽ അതിലേക്ക്, ആ പളുങ്കുമലയിലേക്ക് സ്പീഡിൽ ഓടുകയാണ്. രാജാവ് നോക്കി നിൽക്കേ
ആ പളുങ്ക് മലയിൽ ചെന്ന ആ കപ്പൽ ഇടിച്ചു തകർന്നു തരിപ്പണമായി. കപ്പിത്താൻ താഴെയുള്ള കപ്പിത്താൻ ആ തകർന്ന കപ്പൽ പലകയുടെ അടിയിലേക്ക് കണ്ടുപോയി. ഇടിയുടെ ആഘാതത്തിൽ കാസിബിന്റെ മകൻ എവിടെ ചെന്നു തെറിച്ചു വീണു പളുങ്ക് മലയുടെ മുകളിലേക്ക്. ആ പളുങ്ക് മലയുടെ മുകളിലേക്ക് വീണു ബോധമറ്റു കിടന്നു. കുറെ എത്ര നേരം കിടന്നു എന്നറിയില്ല. അങ്ങനെ ഒരു കുറേ സമയം കഴിഞ്ഞപ്പോൾ കാസിബകന്റെ മകൻ ഞെട്ടിയുണർന്നു. ശരീരമാസകലം വേദന, ചോരയിലിരിക്കുന്നുണ്ട് ശരീരത്തിലൂടെ വേദന, വിശപ്പ്, അതിനേക്കാളേറെ വിശപ്പും. കാസിബിന്റെ മകൻ ആ പളുങ്ക് മല മുഴുവനും ചുറ്റിക്കറങ്ങി. ആ പളുങ്ക് മലയിലുള്ള മരങ്ങളിൽ നിന്ന് കായകനികൾ പറിച്ചു, അരുവികളിൽ നിന്ന് വെള്ളം കുടിച്ചു, ദാഹമകറ്റി ക്ഷീണം മാറി. ആ പളുങ്ക് മലയുടെ ഏറ്റവും മുകളിൽ ചെന്നു. അതാ പളുങ്ക് മലയുടെ മുകളിൽ ഒരു വലിയ പളുങ്ക് കുതിര, അതിന്റെ മുകളിൽ അതാ ഒരു പളുങ്ക് മനുഷ്യൻ പ്രതിമയായി നിൽക്കുക. കാസിബിന്റെ മകൻ ആ പളുങ്ക് മല മുഴുവൻ ചുറ്റിക്കറങ്ങി താഴെ ഒരു മരത്തിന് ചുവട്ടിൽ കിടന്നുറങ്ങി. ഉറങ്ങിയ സമയത്ത് കാസിബിന്റെ മകനോട് ആരോ വിളിച്ചു പറഞ്ഞു, ഹേ കാസിബിന്റെ മകനെ. ഉറക്കത്തിൽ ആരോ വിളിച്ചു പറയണം, ഹേ കാസിബിന്റെ മകനെ, നിനക്കിവിടുന്ന് രക്ഷപ്പെടണോ പെടണോ? നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, നീ കിടക്കുന്ന ഭാഗം മാന്തണം, കുഴിക്കണം. ആ കുഴിയിൽ നിനക്കൊരു അമ്പും വില്ലും കിട്ടും. ആ അമ്പും വില്ലുമായി നീ പളുങ്ക് മനുഷ്യനെ അമ്പെയ്യണം, കഴുത്തിൽ അമ്പെയ്യണം. അമ്പെയ്ത് കഴിഞ്ഞാൽ ആ തല നീ കടലിലേക്ക് എറിയണം, കടലിലേക്ക് എറിയണം. അപ്പോൾ കടൽ നിന്റെ ഏറ്റവും മുകളിലേക്ക് ഉയർന്ന് തിളച്ച് തിളച്ച് മറിഞ്ഞ് ഉയർന്ന് നിന്റെ കാൽപാദം വരെ വരും. നീ പേടിക്കരുത്, നീ കടലിലേക്ക് നോക്കി നിന്നാൽ മതി, നിന്റെ അടുത്തേക്ക് ഒരു തോണിക്കാരൻ വരും. ആ തോണിക്കാരനോട് നീ ഒന്നും സംസാരിക്കണ്ട, നീ ആ തോണിയിലേക്ക് കയറാം. നിന്നെ എവിടെയാണ് ആക്കേണ്ടത്? അവിടേക്ക് നിന്നെ എത്തിക്കും. ഒരിക്കലും നീ ആർ തട്ടഹസിച്ച് ചിരിക്കരുത്, സന്തോഷത്തോടെ ഒരിക്കലും ചിരിക്കരുത്, ഓർമ്മയുണ്ടാവട്ടെ. സ്വപ്നം മറഞ്ഞു. കാസിബിന്റെ മകൻ കണ്ണു തുറന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ ഓർമ്മ വന്നു, താഴെ കുഴിക്കാനാണല്ലോ പറഞ്ഞത്. താഴെ കുഴിച്ചു, എങ്ങനെ രക്ഷപ്പെടണ്ടേ? താഴെ കുഴിച്ചപ്പോ അതാ ആ കുഴിയിൽ നിന്നൊരു അമ്പും വില്ലും. കാസിബിന്റെ മകൻ അമ്പും വില്ലുമായി ആ പളുങ്ക് മനുഷ്യനെ, പളുങ്ക് കുതിരയുടെ മുകളിലിരിക്കുന്ന പളുങ്ക് മനുഷ്യന്റെ തല ലക്ഷ്യമാക്കി അമ്പെയ്തു, അമ്പെയ്തു. അങ്ങനെ അമ്പെയ്ത പളുങ്ക് മനുഷ്യന്റെ തല താഴെ വീണു. കാസിബിന്റെ മകൻ അതെടുത്തു, ആ മലയുടെ ഏറ്റവും മുകളിൽ നിന്ന് താഴ്ചയിലേക്ക് കടലിലേക്ക് കണ്ടെറിഞ്ഞു. ആ കടലിലേക്ക് താഴേക്കെറിഞ്ഞു ആ പളുങ്ക് മനുഷ്യന്റെ തല. തല താഴെ വീണതും കടലിങ്ങനെ തിളച്ച് മറിഞ്ഞ് പൊങ്ങാൻ തുടങ്ങി. പാല് തിളച്ച് മറിഞ്ഞിങ്ങനെ പൊന്തുന്ന പോലെ വെള്ള പത പോലെയായിട്ട് കടലിങ്ങനെ പൊങ്ങി വന്നു. കാസിബിന്റെ മകന് പേടിയായി. തന്റെ കാൽപാദം വരെ കടലെത്തി. ഇനി മുങ്ങിയാൽ കാൽപാദം ഞാൻ മുങ്ങും, വേറെ ഒരു നിലവും അവിടെ ബാക്കിയില്ല, എല്ലാം മൂടിയിട്ടുണ്ട്. കാസിബിന്റെ മകൻ നിന്ന് വിറക്കുകയാണ്. അപ്പൊ അങ്ങനെ നിന്ന് നോക്കുമ്പോ പിന്നെ പൊങ്ങണില്ല വെള്ളം. അങ്ങനെ കടലിലേക്ക് നോക്കി നിൽക്കണം, വറച്ചുകൊണ്ട് നോക്കി നിൽക്കണം. അപ്പൊ അങ്ങനെ ദൂരെ കടലിലൊരു കറുത്ത പൊട്ട് പുറത്തുന്നു. കറുത്ത പൊട്ടല്ല, അത് ചെറിയ തോണിയാണ്. ആ തോണി ഇങ്ങനെ കാസിബിന്റെ നേരെ അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. തോണി വലിയ ഒരു തോണിയായി അടുത്തെത്തിയപ്പോൾ ആ തോണിയിൽ ഒരു തോണിക്കാരനുണ്ട്. ആ ജാനുബാഹുവായ തടിച്ച കറുത്ത ശരീരമുള്ള ഒരു കറുത്ത മനുഷ്യൻ ഒരു വലിയ പങ്കാവുമായിട്ട്, പങ്കായവുമായിട്ട് ആ തോണിയിലേക്ക്, പങ്കായം തന്നെ അറിയാം നമുക്ക്, തോണി തുഴയുന്ന സാധനം. കാസിബിന്റെ മകൻ അയാളോട് ഒന്നും പറഞ്ഞില്ല. കാസിബിന്റെ മകൻ ആ തോണിയിലേക്ക് കയറിയിരുന്നു. തോണിക്കാരനെങ്ങോട്ടോ തുഴഞ്ഞു പോയി. 10-15 ദിവസമായി, വിശപ്പും ദാഹവും അങ്ങേയറ്റത്തെ പ്രയാസമായി. ഇയാളോടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള പറഞ്ഞത് ഒന്നും മിണ്ടില്ല. കടലിലെ വെള്ളമെടുത്ത് കുടിച്ചു നോക്കി, കുടിക്കാൻ പറ്റണില്ല, ഒന്നും തിന്നാനില്ല, ഇയാളോട് സംസാരിക്കാനും വയ്യ. എന്താണ് ഇയാളുടെ ഭാഷ എന്നറിയില്ല. കാസിബിന്റെ മകൻ ആകെ പരദർശനായി മരിച്ചുപോകുന്ന അവസ്ഥയിലായി. അങ്ങനെ ഒരു ദിവസം രാവിലെ നോക്കുമ്പോ അതാ ആ ദൂരെ ഒരു കര. കാസിബിന്റെ മകൻ അല്ലാത്ത സന്തോഷമായി, കൈ കൊട്ടി ആർത്ത് ചിരിച്ചു, രക്ഷപ്പെട്ടോ എന്ന്. പക്ഷേ സംഭവിച്ചത് മറിച്ചൊന്നായിരുന്നു. കാസിബിന്റെ മകന്റെ നേരെ ഇയാള് ചുമന്ന കണ്ണുരുട്ടി, കൊമ്പം മീശ പിടിച്ചും
പിരിച്ചു. ദേഷ്യത്തോടയാൾ കാസിബിന്റെ മകന്റെ അടുത്തേക്ക് വന്നു. തന്റെ കയ്യിലുള്ള വലിയ പങ്കായം ആ കാസിബിന്റെ മകന്റെ തലക്കാഞ്ഞടിച്ചു. കാസിബിന്റെ മകൻ ദാഹിക്കുന്നു വെള്ളത്തിൽ, കടലിൽ, കടൽ തിരമാലയിൽ കിടന്നു നീന്തിയും ഇഴഞ്ഞും നിൽക്കുമ്പോൾ തോണിക്കാരൻ തിരിച്ചെങ്ങോട്ടോ തുഴഞ്ഞുപോയി. കുട്ടികളെ, ഇനി ഇതിൻ്റെ ബാക്കി ഇൻഷാവ നമുക്ക് അടുത്ത ദിവസം നമുക്ക് എടുക്കാം. ആ അടുത്ത ദിവസത്തിന് വേണ്ടി ഇൻഷാ അള്ളാ എല്ലാവരും ശ്രദ്ധിക്കാം.